ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ ചില അതിലെ ആദ്യത്തെ ചില വാക്യങ്ങളെയാണ് നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം തൊട്ട് 17-ാം അധ്യായം വരെ ഒരു പ്രത്യേക യൂണിറ്റാണ്. സുവിശേഷങ്ങളിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിന് ഒരു നിസ്തുല്യമായ സ്ഥാനമുണ്ട്. എന്നാൽ ഈ 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ നമ്മൾ ശ്രദ്ധയോടെ പഠിച്ചാൽ യേശു തൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് ക്രൂശ് മരണത്തെ അഭിമുഖീകരിക്കാൻ പോകുന്ന ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവരുമായി സംസാരിച്ച ഭാഗങ്ങളാണ് 13 മുതൽ 17 വരെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ് 13 മുതൽ 17 വരെ. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്, 17-ാം അധ്യായം. ഈ 17-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്, ഇല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ പറയുന്നത് ലോർഡ്സ് പ്രെയർ എന്നാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ലോർഡ്സ് പ്രെയർ അല്ല, അത് നമ്മൾ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, അത് നമ്മുടെ പ്രാർത്ഥനയാണ്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എന്ന് പറയുന്നത് അതാണ് ശരിക്കുമുള്ള ലോർഡ്സ് പ്രെയർ. അവിടെ യേശു ഒരു മഹാപുരോഹിതനായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പിതാവിൻ്റെ മുമ്പാകെ മധ്യസ്ഥത അണയ്ക്കുന്നു. ഇത് യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, പിതാവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ യേശുവിൻ്റെ ജീവിതം സുവിശേഷങ്ങളിലൂടെ പഠിച്ചാൽ നമുക്കറിയാം തൻ്റെ ജീവിതത്തിലെ നിർണായകമായ എല്ലാ ഘട്ടങ്ങളിലും അവൻ വളരെയധികം സമയം പ്രാർത്ഥനയിൽ ചിലവഴിച്ചുവെന്ന്. തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായി, അവരെ ശുശ്രൂഷയ്ക്കായി അയക്കുന്നതിന് മുമ്പായി, ജീവിതത്തിലെ ഓരോ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായി യേശു വളരെയധികം സമയം പിതാവിൻ്റെ മുമ്പാകെ പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചു. ശിഷ്യന്മാർ ഗുരുവിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ശിഷ്യൻ ഗുരു പറയുന്ന വാക്കുകൾ മാത്രമല്ല തൻ്റെ പ്രവൃത്തികളെയും വളരെയധികം ഒബ്സർവ് ചെയ്യുന്നവരാണ് ശിഷ്യന്മാർ. നമുക്കൊരു പക്ഷേ വളരെ നല്ല രീതിയിൽ ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുവാൻ കഴിയും, പക്ഷേ പഠിപ്പിക്കുന്ന സമയം കഴിഞ്ഞ് നാം സമൂഹത്തിൽ ആയിരിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ശിഷ്യന്മാർ നമ്മളെ വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കൂടി നാം മനസ്സിലാക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൽ നിന്ന് പഠിച്ച ഒരു പാഠം അവൻ്റെ വാക്കുകളിൽ നിന്ന് മാത്രമല്ലായിരുന്നു, അവൻ്റെ ജീവിതശൈലിയിൽ കൂടെയായിരുന്നു. അവർ നോക്കുമ്പോൾ വളരെ വ്യക്തമായൊരു തീരുമാനമെടുക്കുവാനായി യേശു മുതിരുമ്പോൾ അതിനു മുമ്പായി അദ്ദേഹം വളരെയധികം സമയം പ്രാർത്ഥിക്കുന്നു. ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായി താൻ ഒരുങ്ങുമ്പോൾ, കുരുടനെ സൗഖ്യമാക്കുന്നതിന് മുമ്പ്, ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് ഒക്കെ അവർ മനസ്സിലാക്കി യേശു വളരെയധികം സമയം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ശക്തിയായിരുന്നു തൻ്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ടു വന്നെന്നുള്ളത് ശിഷ്യന്മാർക്കൊക്കെ വളരെ ശക്തമായിട്ട് അവർക്കറിയായിരുന്നു. അതുകൊണ്ടാണ് അവർ യേശുവിനോട് പറഞ്ഞത് നീ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നുള്ളത്. ഇവിടെ ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ തമ്മിലുള്ള ഐക്യത്തെയാണ് വളരെ ഊട്ടിയുറപ്പിച്ച് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിലുപരിയായി ഞാൻ ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില സംഗതികൾ ഒന്നിച്ചു ചേർന്ന് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 1. വന്നെത്തിയ നാഴിക. 2. ദൈവമഹത്വത്തിനായുള്ള ജീവിതം. 3. അറിവ് നിത്യജീവനെ അനുഭവിക്കുക. ഇവിടെ യേശുവിൻ്റെ പ്രാർത്ഥന യോഹന്നാൻ എഴുതുമ്പോൾ യോഹന്നാനെ ഏറെ സ്വാധീനിച്ച ഒരു പഴയ നിയമ ഭാഗമുണ്ട്. അത് ലേവ്യാ പുസ്തകം 16-ാം അധ്യായമാണ്. ലേവ്യാ പുസ്തകം 16-ാം അധ്യായം നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്ന് വളരെ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു മഹാപുരോഹിതൻ്റെ ചിത്രം കാണാം. ഈ മഹാപുരോഹിതൻ
ഒരു പ്രത്യേക ദിനത്തിൽ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് തനിക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും ദൈവം മുമ്പാകെ പക്ഷാവാദം ചെയ്യുന്ന ഒരു അവസരം, ഒരു പിക്ചർ നമുക്ക് ഈ ലേവ്യ പുസ്തകം 16 അധ്യായത്തിൽ കാണുവാൻ കഴിയും. യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ പ്രത്യേകിച്ച് യേശുവിനെ ശ്രേഷ്ഠ മഹാപുരോഹിതനായി വരച്ചു കാണിക്കുമ്പോൾ ഇവിടെ യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന വളരെ വ്യക്തമായ രീതിയിൽ യോഹന്നാൻ 17 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ വളരെ നിർണായകമായ, നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട്. അതിനകത്ത് യേശു തന്നെ പറയുന്നതായ, വളരെ യേശു തന്നെ പ്രാർത്ഥിക്കുന്നതായ, വേദനയോട് പ്രാർത്ഥിക്കുന്നതായ ചില വാക്കുകളുണ്ട്. ഒന്ന്, പുത്രനെ മഹത്വീകരിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. കാരണം വരും ദിവസങ്ങളിൽ താൻ അനുഭവിപ്പാൻ പോകുന്ന ഏറ്റവും നികൃഷ്ടവും ക്രൂരത നിറഞ്ഞതുമായ ക്രൂശുമരണത്തിൻ്റെ വ്യഥ, അതിൻ്റെ ഭീകരത്വം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിന്നെ മഹത്വീകരിക്കുവാനായി പുത്രനെ മഹത്വീകരിക്കണമേ എന്ന്. ഡോക്ടർ ബ്രൂമർ ഷൈൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിലുള്ള കർത്തൃപ്രാർത്ഥന, ലോർഡ്സ് പ്രെയർ നമ്മൾ മനഃപ്പാഠമാക്കിയതുപോലെ, യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായത്തിൽ പറയുന്ന ഈ യേശുവിൻ്റെ മഹാപുരോഹിതനായുള്ള പ്രാർത്ഥനയും നമ്മൾ മനഃപ്പാഠമാക്കണം. കാരണം ഇത് നമ്മൾ മനഃപ്പാഠമാകുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും മധ്യസ്ഥത അണയ്ക്കുവാൻ ഈ പ്രാർത്ഥന നമ്മളെ ശക്തീകരിക്കും. മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം എന്തെന്ന് മനസ്സിലാക്കുവാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കഴിയും. സുവിശേഷങ്ങൾ, സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയിലുപരിയായി യോഹന്നാൻ്റെ സുവിശേഷത്തിന് അപ്രകാരമുള്ളൊരു സവിശേഷതയുണ്ട്. വളരെ ധ്യാനാത്മകമായി മെഡിറ്റേറ്റ് ചെയ്യുവാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു സുവിശേഷമായിട്ട് തന്നെ നാം ഇതിനെ കാണണം. അതുകൊണ്ട് തന്നെ ഈ അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായം, അതിലെ ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കുവാൻ നാം കഴിയുമെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ശക്തി പകരുന്ന ഒന്നായിത്തീരും. കാരണം ഇവിടെ എല്ലാ സംഗതികളും വളരെ സ്മൂത്തായിട്ടുള്ളൊരു സാഹചര്യത്തിലുള്ള ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, ഏറ്റവും കലുഷിതമായ, പ്രശ്നം നിറഞ്ഞ, മരണഭീതിയെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ ക്ലേശങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രാർത്ഥന നമ്മളുടേതായ രീതിയിൽ പാരാഫ്രൈസ് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ, അല്ലെങ്കിൽ ദൈവികമായ സമാധാനത്തിൻ്റെ അനുഭവങ്ങളെ പ്രാപിക്കുവാൻ കഴിയും. രണ്ടാമതായി, ഇത് റിയാലിറ്റി, തൻ്റെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ ഒരു ചിന്തയുണ്ട്, പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറും. ജോലിയില്ലാതിരിക്കുന്നവൻ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും. പരീക്ഷയ്ക്കൊന്നും പഠിച്ചില്ല, പക്ഷേ പരീക്ഷയ്ക്ക് മുമ്പ് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നല്ലോണമൊക്കെ എക്സാം എഴുതും. എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇനിയും ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പേപ്പർ നോക്കുന്ന ആളിന് അവൻ്റെ മനസ്സിൽ പ്രവർത്തിക്കണം, എനിക്ക് ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും പാസ് മാർക്കെങ്കിലും അയാൾ അറിയാതെ അങ്ങിടണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ അതൊക്കെ നടക്കുമോ? ദൈവം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുകയില്ല. കാരണം ദൈവം നീതിമാനായ ദൈവമാണ്. ജോലി ചെയ്യുന്നവന് അതിൻ്റെ കൂലി കൊടുക്കുന്നവനാണ് ദൈവം. നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതിയതിൻ്റെ ഫലം ദൈവം നൽകിത്തരും. നിങ്ങളുടെ പേപ്പർ നോക്കുമ്പോൾ ഒരിക്കലും എക്സാമിനർ ഉറങ്ങിക്കൊണ്ട് നോക്കത്തില്ല, വളരെ ശ്രദ്ധയോടെ അത് നോക്കി നിങ്ങൾ എഴുതിയതിനൊക്കെയും നല്ല മാർക്ക് ലഭിക്കാൻ ഇടയാകും. പക്ഷേ ഒന്നും എഴുതാതെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എക്സാമിന് നല്ല വിജയം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കുകയില്ല. ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്, റിയാലിറ്റിയിൽ കാര്യങ്ങളെ കാണുക, യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ കാണുക, അതിനോട് പ്രതികരിക്കുക. അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യ ബോധ്യം നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണിത്. അതുപോലെ തന്നെ യോഹന്നാൻ ഈ പ്രാർത്ഥന എഴുതുമ്പോൾ അന്ന് ഗ്രീക്കോ റോമൻ പശ്ചാത്തലത്തിലുള്ള സാഹിത്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ ബോധ്യമുണ്ടായിരുന്നു. അതുപോലെ അന്നത്തെ ഹെലനിസ്റ്റിക് സംസ്കാരത്തിൽ യുദ്ധത്തിൽ പോയി ഒരു പക്ഷേ വീരമൃത്യു അടയുന്നവൻ, ശത്രുവിനെ കൊല്ലുന്നവൻ, അവരെയൊക്കെ മഹത്വീകരിക്കുന്നതായ ഒരു പ്രവണതയുണ്ടായിരുന്നു. അന്നും ഇന്നും എല്ലാം നിലനിൽക്കുന്നൊരു പ്രവണതയാണ് യുദ്ധത്തിൽ ജയിക്കുന്നവൻ, പോരാട്ടത്തിൽ വീരാളിയാകുന്നവനെയൊക്കെ നമ്മൾ മഹത്വീകരിക്കും.
നമ്മളുടെ നാട്ടിൽ തന്നെ അങ്ങനെ വീരമൃത്യു നേടുന്നവർക്ക് കൊടുക്കുവാനായി വളരെയധികം ബഹുമതികൾ സർക്കാർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ മാനിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ എല്ലാ ഇടയിലുണ്ട്. പക്ഷേ ഇവിടെ ക്രിസ്തു പിതാവിനോട് പറയുകയാണ്, മഹത്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ അവിടെ തൻ്റെ ജീവനെ തന്നെ നൽകിക്കൊണ്ടാണ്, തൻ്റെ സാക്രിഫൈസിലൂടെയാണ് എന്നെ മഹത്വീകരിക്കണമേ എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ മുമ്പാകെ മഹത്വം ലഭിക്കുന്നത് വിജയം കിട്ടുമ്പോൾ മാത്രമാണ്, ശത്രുവിനെ കൊന്നൊടുക്കുമ്പോൾ മാത്രമാണ്. പക്ഷേ ഇവിടെ ക്രിസ്തു പറയുകയാണ്, എൻ്റെ മഹത്വീകരണം എൻ്റെ ജീവനെ തന്നെ യാഗമായി അർപ്പിക്കുന്നതിലൂടെയാണ്. അതാണ് നമ്മൾ ആ ഖലീൽ ജിബ്രാൻ പറഞ്ഞ വരികളിൽ നിന്ന് മനസ്സിലാകുന്നത്. നമ്മെ തന്നെ ദാനമായി നൽകുമ്പോഴാണ് യഥാർത്ഥമായ ഒരു ദാനമായി മാറുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതം, അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ പഠിപ്പിക്കലൊക്കെ ആ നിലവാരത്തിലുള്ളതായിരുന്നു. ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, പിതാവേ നാഴിക വന്നെത്തിയിരിക്കുന്നു. എന്താണിത്? നാഴിക വന്നെത്തിയിരിക്കുന്നു, അഥവാ യഥാർത്ഥത്തിലുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. യേശു തന്നെ ഒരിക്കൽ തൻ്റെ പ്രിയ മാതാവിനോട് പറയുന്നുണ്ട്, കാനാവിലെ കല്യാണം വരുന്നില്ല. എന്താണ് പറയുന്നത്? നാഴിക വന്നിട്ടില്ല. പക്ഷേ ഇവിടെ യേശു പറയുകയാണ്, നാഴിക വന്നിരിക്കുന്നു. യേശുവിന് തൻ്റെ സമയത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ സുവിശേഷത്തിലൂടെ പഠിച്ചാൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവൻ വളരെ റിയലിസ്റ്റിക് ആയിരുന്നു, വളരെ യാഥാർത്ഥ്യ ബോധ്യത്തോടെയായിരുന്നു അവൻ ഓരോ കാര്യങ്ങളെയും നോക്കിക്കണ്ടിരുന്നത്. അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും ഒരു ഡയറക്ഷനിലായിരുന്നു, അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ഡയറക്ഷനിലായിരുന്നു മൂവ് ചെയ്തിരുന്നു ഉണ്ടിരുന്നത്. അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശം പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അത് നമ്മെ ഏത് രീതിയിലാണ് നമ്മളുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത്? യേശുവിൻ്റെ ജീവിതം അപ്രകാരമുള്ളതായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും കുരിശിലേക്കുള്ളൊരു യാത്രയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഓരോ അത്ഭുത പ്രവർത്തനങ്ങളും ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണങ്ങളായിരുന്നു. ഓരോ പ്രവൃത്തിയിലൂടെയും അവൻ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി. നാം ഓർക്കുക, നമ്മളുടെ ജീവിതം അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്രകാരമൊരു ലക്ഷ്യബോധ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ആ നാഴിക വന്നെത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകിത്തരുന്ന ഓരോ അവസരങ്ങളെയും അതിൻ്റെ ഗൗരവത്തോടെ ഏറ്റെടുത്ത് അതിനോട് പ്രതികരിക്കുമെങ്കിൽ തീർച്ചയായും ഒരു വിജയമുണ്ടാകും. ഒരാൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, പ്രലോഭനം നിൻ്റെ മുമ്പിൽ വന്ന് ഡോറയിൽ ഇങ്ങനെ ഇടിക്കുകയാണ്, കൈകൊണ്ടിടിക്കുകയാണ്, നിന്നെക്കൊണ്ട് ആ ഡോറ് തുറന്ന് അകത്ത് കയറണമെന്നുള്ളതാണ് പ്രലോഭനത്തിൻ്റെ, ടെംപ്റ്റേഷൻ്റെ ആഗ്രഹം. പക്ഷേ ഓപ്പർച്യൂണിറ്റി, അവസരം, അതൊരു ചെറിയ നോക്കേ കൊട്ടത്തുള്ളൂ. ചെറിയൊരു ശബ്ദത്തിൽ ഒരു തവണ മാത്രമേ നിൻ്റെ നോക്ക് നിൻ്റെ ഡോറയിൽ കൊട്ടത്തുള്ളൂ. അപ്പോൾ നീ അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ച് വാതിൽ തുറക്കുമെങ്കിൽ നിനക്ക് യഥാർത്ഥമായൊരു വിജയമുണ്ടാകും. പക്ഷേ ടെംപ്റ്റേഷൻ അതിങ്ങനെ കഥവിൽ വന്ന് ഇടിക്കുകയാണ്. നീ ഇന്ന് ചിന്തിക്കുക, നിനക്ക് ദൈവം നൽകിയതായ സമയം, അവസരങ്ങൾ നീ എപ്രകാരമാണ് ഉപയോഗിക്കുന്നത്? അത് പ്രലോഭനങ്ങൾക്ക് വിധേയമായി നൽകിത്തന്ന സമയത്തെ, നാഴികയെ മിസ്യൂസ് ചെയ്യുകയാണോ, അതോ ദൈവം നൽകിയതായ അവസരങ്ങളെ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയാണോ? കർത്താവ് പറയുകയാണ്, നാഴിക വന്നിരിക്കുന്നു. കാരണം 3.5 വർഷക്കാലത്തെ തൻ്റെ ശുശ്രൂഷയുടെ കൾമിനേഷനിലേക്ക്, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നിരിക്കുന്നുവെന്ന് കർത്താവിന് ബോധ്യമുണ്ടായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പാകെ ദൈവം നൽകിത്തരുന്ന നാഴികകൾ, ടൈം, അതിനെ വളരെ ബോധ്യത്തോടെ ക്രിയാത്മകമായി പ്രയോഗിക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ ജീവിതം ദൈവ മഹത്വത്തിനായുള്ള ഒരു ജീവിതമായിരുന്നു. നമ്മളോട് തന്നെ ദിനം പ്രതി ചോദിക്കേണ്ടതായ ഒരു ചോദ്യമാണ്, നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവരാജ്യത്തെയാണോ നാം ഉയർത്തിക്കാണിക്കുന്നത്? നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലൂടെ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടുന്നതെന്നൂടെ നാം ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സുവിശേഷ വേലയിലായിരിക്കുന്നവർ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റായിട്ട് നാം ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിലൂടെ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടുന്നത്? എനിക്ക് തന്നെയാണോ, അതോ ദൈവത്തിനാണോ? അത് നമ്മളുടെ ചിന്തയ്ക്കായി വിടുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് മറ്റുള്ളവർ കർത്താവിനെ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്നാണ് അവിടെ നാം കാണുന്നത്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ കൃപ നിറഞ്ഞതായ ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയണം.
അതുപോലെ ജനം പ്രതീക്ഷിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ പലപ്പോഴും യേശുവിന് കഴിഞ്ഞില്ല. ക്രിസ്തുവിനും ശത്രുക്കളുണ്ടായിരുന്നു, പക്ഷേ അവനോടൊപ്പം എന്നും സാധാരണക്കാരായ ഒരു വലിയ ജനസമൂഹവും ഉണ്ടായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം നേരിനു വേണ്ടി, സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ഒരു പക്ഷേ പലപ്പോഴും നമുക്ക് വിമർശനം നേരിടേണ്ടി വരാം. പക്ഷേ യഥാർത്ഥമായൊരു ലക്ഷ്യബോധ്യമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടണം, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരണമെന്നുള്ള ലക്ഷ്യബോധ്യത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഈ വിമർശനങ്ങളെയൊക്കെ മാറ്റിക്കളയുവാൻ നമുക്ക് കഴിയും. അതൊന്നും നമ്മെ ബാധിക്കുകയില്ല, ലക്ഷ്യബോധത്തോടെ മുമ്പോട്ട് പോകും. മൂന്നാമതായി നാം കാണുന്നത്, ക്രിസ്തു പറയുന്നത്, പിതാവായ ദൈവത്തെയും ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം വളരെ തിയോളജിക്കലി വളരെ ഹൈ ലെവലിലുള്ളൊരു സുവിശേഷമാണ്. ഇവിടെ നിത്യജീവൻ എന്ന് പറയുന്നത് നീ മരിച്ച ശേഷം സ്വർഗത്തിൽ ചെന്ന് ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ജീവിതം മാത്രമല്ല, അതിനെ യോഹന്നാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ നിത്യജീവൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടുള്ള നിൻ്റെ ക്രിയാത്മകമായ നിലപാടുകൾ, നിൻ്റെ ധാർമ്മികത, ഇവയൊക്കെയും നിത്യജീവൻ്റെ പ്രതിഫലനങ്ങളെന്നാണ് യോഹന്നാൻ പറയുന്നത്. യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കുമ്പോൾ അത് കേവലം ഒരു വൈകാരികമായ ഒരു അനുഭവം മാത്രമല്ല, ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നിത്യജീവൻ്റെ ഒരു പ്രദർശനമാണ്. നിത്യജീവൻ എപ്രകാരമാണ് പ്രകടമായി വരുന്നത്? അത് നിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളിലൂടെ, അനന്തതയോളം നിത്യതയോളം നീളുന്ന ഒരു ധാർമ്മികതയിലേക്ക് ഒരുവൻ കടക്കുന്നതാണ് നിത്യജീവൻ എന്നാണ് യോഹന്നാൻ ഇവിടെ വ്യക്തമാകുന്നത്. യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയത് ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചല്ല, ഒരു വിശ്വാസ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ഒരു വിശ്വാസ സമൂഹത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം നിത്യജീവൻ എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് ജീവിക്കുന്നതിലൂടെ അതിലൂടെ വെളിപ്പെട്ടു വരേണ്ട ഒരു നിത്യജീവനെയാണ് യോഹന്നാൻ വ്യക്തമാക്കുന്നത്. നാം ചിന്തിച്ചത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മുമ്പിലുള്ള നാഴിക, നമ്മുടെ മുമ്പിലുള്ള സമയം, അതിനെ നമ്മൾ വിശ്വസ്തതയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അത് നാം ചിന്തിക്കേണ്ടതാണ്. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും, യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്നായിരിക്കുമ്പോൾ ഒരു പക്ഷേ നല്ലൊരു സ്റ്റുഡൻ്റായിരിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? ഒരു നല്ല അധ്യാപകനായിരിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? നല്ലൊരു ശുശ്രൂഷക്കാരനായിരിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? ഇതൊക്കെ നാം ചിന്തിക്കേണ്ടതാണ്. നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതാണോ എന്ന് നാം ഇന്ന് ചിന്തിക്കണം. അല്ല എങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയണം. മൂന്നാമത്, ദൈവികമായ ജ്ഞാനമെന്ന് പറയുന്നത്, ദൈവികമായ അറിവെന്ന് പറയുന്നത് നിത്യജീവനിലേക്കുള്ള ഒരു വാതിലാണ്, നിത്യജീവനിലേക്കുള്ള ഒരു എൻട്രിയാണ്. അത് സാധ്യമാകുന്നത് മരിച്ച ശേഷം മാത്രമല്ല, ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതിലൂടെ നാം നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്നാണ് യോഹന്നാൻ വ്യക്തമാക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നാം ഏവരും ആ നിത്യജീവൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഈ ഭൂമിയിൽ വെച്ച് തുടങ്ങുന്ന ഒരു ജീവനാണ്. നിത്യജീവൻ അനന്തതയോളം തുടരുന്ന ഒന്നാണ്. അപ്രകാരമുള്ള ഒരു ജീവിതശൈലിയിൽ കടന്നു വരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.